പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നേ. ഇന്ന് നമ്മൾ ഒരു മട്ടൻ കറിയുമായിട്ടാണ് വന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മട്ടൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: രണ്ട് വലിയ ഉള്ളി, രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു വലിയ തക്കാളിയും ചെറിയൊരു തക്കാളിയും. വലിയ തക്കാളി അത്യാവശ്യം സൈസ് ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ചെറുതെടുത്തത്, അത് നല്ല പഴുത്തത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, നാല് വലിയ പച്ചമുളക് എരിവുള്ളതും പിന്നെ ഒരു വലിയൊരു വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വറുക്കണം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ അതും കൂടെ വേണം. പിന്നെ നമ്മുടെ മട്ടൻ. പിന്നെ നമുക്കതിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൂടാതെ നമ്മളതിൽ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി മട്ടൻ കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് ഉള്ളി, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന രണ്ട് വലിയ ഉള്ളി, തക്കാളി, കൂടെ ഉരുളക്കിഴങ്ങ്, ഇവ മൂന്നും അതിലേക്ക് ഒരുമിച്ചിട്ടിട്ട് വേവിക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്. ഇനി നമ്മൾ അതിലേക്ക് ചുവന്ന മുളക്, എരിവുള്ള മുളകാണ്, അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി. ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 5-10 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കാരണം നല്ല വേവുള്ള മട്ടനാണ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് നല്ല വേവുണ്ട്. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിതാ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം, ഇനിയിപ്പോൾ എരിവ് ആർക്കെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. ചുവന്ന മുളകിനേക്കാളും നല്ലത് പച്ചമുളകാണ്. അങ്ങനെ പച്ചമുളക് ഇടാം, വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കവിടെ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വറുത്തെടുക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് തേങ്ങയും പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. പട്ടയും ഏലക്കായും ഗ്രാമ്പും കൂടെ എണ്ണ ചൂടായപ്പം അതിലേക്കിട്ടു. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടാണ്. ഈ ബാക്കി നമ്മൾ തേങ്ങ അടിച്ചു. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ ഒന്ന് വറന്ന് വന്നപ്പോൾ കുറച്ച് പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്.
നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മട്ടണിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ നന്നായിട്ടിപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്കിനി കറിവേപ്പിലിടണം. നമ്മൾ ചേർത്ത ഈ മസാലയൊക്കെ ഇനി ഒന്നും കൂടെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ നമ്മളിനി കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കണം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്. ഇത് നിങ്ങൾക്ക് വെള്ളയപ്പത്തിനും പത്തിരിക്ക് പുട്ട് ചോറിനൊക്കെ കൂട്ടാട്ടോ. ഞങ്ങളിതിപ്പോൾ ചോറിനാണ് കൂട്ടാൻ പോണേ. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കും. ഗ്യാസ് ഫുള്ളിൽ തന്നെ ആട്ടോ വെച്ചത്. ഇനി ഒന്ന് തിളച്ചാൽ മതി. മല്ലിയിലയും കറിവേപ്പിലയും സിമ്മിൽ വെച്ചിട്ടൊന്ന് ഒന്ന് വേവി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മൾ അരച്ച തേങ്ങയും ആ മിക്സിലേക്കൊന്ന് നമ്മുടെ മട്ടൻ കറിയിലേക്കൊന്ന് ചേർന്ന് വരുന്നവരൊന്ന് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മൾ ഗരം മസാല നമുക്കതിലേക്ക് ചേർക്കണം. നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ മതി. അപ്പം നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തേങ്ങ വറുത്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാ സാധനങ്ങളും മട്ടൻ്റെ കൂടെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കല്ലേ. സെപ്പറേറ്റായിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു.